ടിവിയിലെ ഫ്ലാഷ് ന്യൂസുകൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? ചില വെബ്സൈറ്റുകളിലും ഇത്തരത്തിൽ വാക്കുകളും ചിത്രങ്ങളും ചലിക്കുന്നത് സ്ക്രോൾ ചെയ്യുന്നത് കാണാം. നിങ്ങളുടെ വെബ് പേജിലും ഇത്തരത്തിൽ വാക്കുകൾ സ്ക്രോൾ ചെയ്യിക്കാം നോക്കാം. പ്രവർത്തനം 8:9 സ്ക്രോളിംഗ് ടെക്സ്റ്റുകൾ. രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് എന്നൊരു ടെക്സ്റ്റ് നമുക്ക് നമ്മുടെ വെബ് പേജിൽ ഈ കലോത്സവം എന്ന് എഴുതിയതിന് താഴെയായി രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ്, നമ്മുടെ കലോത്സവത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ടെക്സ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന രൂപത്തിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിനുള്ള ടാഗ് മാർക്യു എന്നാണ്. മാർക്യു എന്ന ടാഗ് സ്ലാഷ് മാർക്യു എന്ന് പറഞ്ഞതിൽ അതിൻ്റെ ക്ലോസിംഗ് ടാഗും. നമുക്ക് ആ ടാഗ് ഒന്ന് ചേർത്ത് നോക്കാം. ചിത്രത്തിന് മുകളിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഈ കലോത്സവം എന്ന ഹെഡിങ് 2 താഴെ ടാബ് അമർത്തി ഇവിടെ മാർക്യു മാർക്യു ഇത് സെലക്ട് ചെയ്യുന്നു. Ctrl+C Ctrl+V ഇവിടെ സ്ലാഷ് ഇട്ടു. ഇവിടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് എന്നാണ് നമുക്ക് എഴുതാനുള്ളത്. രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് എന്ന് എഴുതി സേവ് ചെയ്തതിന് ശേഷം ഈ പേജ് റീലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് എന്ന് എഴുതിയത് സ്ക്രീനിൻ്റെ വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്ക് പോകുന്നത് കാണാം. അഥവാ ഈ സ്ക്രോളിംഗ് ഇടതുവശത്തേക്കാണ്. അപ്പോൾ ഈ സ്ക്രോളിംഗ് വലതുവശത്തേക്ക് പോകാൻ നമ്മൾ എന്തു മാറ്റമാണ് ഈ കോഡിൽ വരുത്തേണ്ടത്? നോക്കൂ, മാർക്യു ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു റൈറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ആട്രിബ്യൂട്ട്, മാർക്യു എന്ന ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ഡയറക്ഷൻ. അതിൻ്റെ ഒരു വാല്യൂ ആണ് റൈറ്റ്. അപ്പോൾ ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു റൈറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വലതു ഭാഗത്തേക്ക് നീങ്ങുന്നതായിട്ട് കാണാം. ഇവിടെ മാർക്യു ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു റൈറ്റ് എന്ന് നൽകി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലത് ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇടത് ഭാഗത്തേക്ക് ഡിഫാൾട്ടായിട്ട് വരുന്നു. വലതുഭാഗത്തേക്ക് വരണമെങ്കിൽ അതിൻ്റെ ആട്രിബ്യൂട്ടായിട്ട് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു റൈറ്റ് എന്നാണ് നൽകേണ്ടത്. നോക്കൂ, ഡയറക്ഷൻ ഈക്വൽ ടു അപ്പ് എന്ന് നൽകുകയാണെങ്കിൽ, ഡയറക്ഷൻ ഈക്വൽ ടു അപ്പ് എന്ന് നൽകുകയാണെങ്കിൽ എവിടേക്കാണ് ഇത് മൂവ് ചെയ്യുക? അതെ, ഡയറക്ഷൻ ഈക്വൽ ടു അപ്പ് എന്ന് നൽകിയാൽ ഇത് മുകളിലേക്ക് മൂവ് ചെയ്യും. നോക്കൂ, ഇത്തരത്തിൽ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാം. നേരെ താഴേക്ക് വരുന്നതാക്കണമെങ്കിൽ ഇതിൽ അപ്പ് എന്ന് മാറ്റി ഡൗൺ എന്ന് മാത്രം നൽകിയാൽ മതി. ഡൗൺ എന്ന് നൽകി സേവ് ചെയ്യുന്നു. റീലോഡ് ചെയ്യുന്ന സമയത്ത് അത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതായിട്ടും നമുക്ക് കാണാം. ഇനി നമുക്ക് ഈ അക്ഷരങ്ങൾ ചലിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ ചിത്രം കൂടെ ചലിക്കണമെങ്കിൽ എന്ത് മാറ്റമാണ് ഈ കോഡിൽ വരുത്തേണ്ടത്? നോക്കൂ, ഇവിടെ മാർക്യു എന്നെഴുതി രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് എന്നെഴുതി മാർക്യു ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ മാർക്യു തുടങ്ങിയത് എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത്? ചിത്രം കഴിഞ്ഞിട്ടാണ് നമ്മൾ മാർക്യു അവസാനിപ്പിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ മാർക്യു ഇവിടെ നിന്ന് Ctrl+X കട്ട് ചെയ്തതിന് ശേഷം ഇവിടെ ചേർക്കുന്നു. രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് എന്ന് എഴുതിയതിന് താഴെ ആയിരിക്കണം നമ്മുടെ ഇമേജ് വരേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ സാധാരണ കൊടുക്കാറുള്ള BR എന്ന ടാഗ് കൂടി ഇവിടെ നൽകാം. ഇപ്പോൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് എന്ന് മുകളിൽ വരും, അടുത്ത വരിയിൽ ചിത്രം വരും. രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് എന്ന് എഴുതിയതും ചിത്രവും ഒരുമിച്ച് മൂവ് ചെയ്യുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. റീലോഡ് ചെയ്യുന്ന സമയത്ത് നോക്കൂ, രജിസ്ട്രേഷൻ സ്റ്റാർട്ടഡ് എന്ന് എഴുതിയതും ഈ ചിത്രവും ഒരുമിച്ച് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇത്തരത്തിൽ വെബ് പേജുകൾ ചലനാത്മകമാക്കുവാൻ നമുക്ക് ഈ മാർക്യു ടാഗുകൾ ഉപയോഗിക്കാം.